ഞാൻ അപ്പളേ പറഞ്ഞല്ലേ കൈമുറിയും കൈമുറിയെന്ന്. അതെ, കൈ അച്ഛന്റെ കൈ വെട്ടി മുറിച്ചു, കൈമുറിഞ്ഞു. ഹായ്, ഇന്നത്തെ വീഡിയോ രാവിലെ ഉണ്ടോ? ഇന്ന് എന്താ കുറച്ച് പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം. അപ്പൊ ഏട്ടൻ എന്ത് ചെയ്തു, മീൻകാരം വന്നപ്പോ എനിക്കിട്ടൊരു പണി തരാലോ എന്ന് വിചാരിച്ചിട്ട് മീൻ്റെ തല വാങ്ങി. അപ്പൊ അത് ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ണിയോളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് തല വാങ്ങി. അപ്പൊ ഞാൻ ഇന്നാണെങ്കിൽ കുറച്ച് ബിസി ആയിരുന്നു, ഒന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തയ്യാറെടുപ്പിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിന് അത് നേരാക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടില്ല. അപ്പൊ ഏട്ടനെ പിടിച്ചിരുത്തിണ്ട് അവിടെ. ഏട്ടൻ ഇത്രക്ക് പണി കിട്ടുന്നു വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ അവർക്ക് ചോറ് കൊടുക്കാൻ എല്ലാ പ്രാവശ്യം നമ്മൾ കൊടുക്കാറുള്ളതാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ അതിനുള്ള പണികളാണ്, ഏട്ടൻ ചെയ്യണ പണി കാണിച്ചു തരാം കേട്ടോ. പാവന്റെ ഏട്ടൻ നല്ല പണിയിലേട്ട, ഇത്രക്ക് കിഴിയേട്ടനെ കിട്ടുന്നു വിചാരിച്ചിട്ടില്ല. ഇത് വെട്ടിയ മുറിയണില്ല. അതിനെ നമുക്ക് ഇവിടെ ഒരിക്ക മീനും കൊണ്ടുവരും. ഇപ്പൊ ആള് ഞാൻ ചിന്നോടാവുന്ന, ഞാൻ അവിടെ പണിയിലല്ലേ. എട്ടിന്റെ പണി തന്നിട്ടേ ഇനി തല മേടിക്കാൻ പറയരുത്. അതെ, ഞാൻ നന്നാക്കാറുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് തിരക്കായ കൊണ്ടാ വെറുതെ പറയാ. നന്നാക്കാറുണ്ടെങ്കിലും ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം. വെട്ടല് പൊളിക്കില്ല പറഞ്ഞു തരും. എന്താന്നറിയോ, ഞാൻ നന്നാക്കാനൊക്കെ ഇരിക്കും. ഇത് നന്നാക്കുമ്പോ അതിന്റെ ബ്ലഡൊക്കെ മേലേക്ക് തെറിക്കും. ഇഷ്ടല്ല ഏട്ടന്, ഇഷ്ടല്ല ഏട്ട കഴിക്കാൻ. ഏട്ടൻ വണ്ടി വർക്ക്ഷോപ്പിലാ. അത് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട്. അതെ, അത് കയ്യമ്മക്ക് പാളൂട്ടോ. അത് കൈ മാറ്റി പിടിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞുതരും. ഈ മീൻ മൊത്തം അങ്ങനെ എന്നെ മേടിക്കായിരുന്നില്ലേന്ന് ചോദിക്കണ്ട്. ഈ മീൻ മൊത്തായിട്ടെന്ന് പറഞ്ഞാ വണ്ടി നിറച്ചിണ്ടായിരുന്നു. നമ്മളതിന്റെ ഇറച്ചി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഇതിലേക്കാളൊക്കെ ഇതൊക്കെ ഇരുന്ന് നേരാക്കണ്ട്. ഇതിനേക്കാളൊക്കെ രസം എന്ന് പറയണത് ഇതിന്റെ ആ ഈ മീൻ ടേസ്റ്റ് ഉണ്ടോന്ന് ആ മീൻകാരി ഇക്കാക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആളാദ്യമായിട്ടാണ് ഇത് വെക്കണത്. നമ്മളോട് വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയാനാ പറഞ്ഞേക്കണ. അപ്പൊ ആള് വീട്ടിലേക്ക് എടുക്കാന്ന് പറഞ്ഞേക്കണേ. ആള് നല്ല കമ്പനിയാണ്. അപ്പൊ ആള് എങ്ങനെയാ മീനുള്ളതൊക്കെ പറയാറുണ്ട്. ആൾക്കറിയില്ല ആയിട്ട് ഈ തല എടുക്കാന്ന് പറഞ്ഞപ്പോ ആള് പറഞ്ഞ ആൾക്കറിയില്ല, ആള് കഴിച്ചിട്ടില്ല. രണ്ടു ദിവസം പണിയുണ്ടായിരുന്നു തോന്നുന്നു. സാധനം അങ്ങോട്ടും കൂടെ ഏട്ടാ, എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. പുതിയ രാവിലെ തന്നെ അനച്ചു വന്നിട്ട് തല മേടിച്ചാ പറഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടാട്ടോ മീൻ്റെ തല. എനിക്ക് ഇഷ്ടല്ല, അതൊക്കെ അറിയാലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കണേ. നമ്മടെ ടിങ്കു വന്നിട്ടില്ല സ്മെല് അടിച്ചിട്ട്. ടിങ്കു ഞാൻ മൂർച്ചോ അത് ഉരച്ചു തരാം. അപ്പൊ ഞാൻ ആ കത്തി ഉരച്ചു കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഏട്ടാ അത് എന്താക്കിന്നുള്ളത് ഞാൻ കൊറച്ചു നേരം കഴിഞ്ഞ അടുത്തൊരു വീഡിയോ കാണിച്ചുതരാം. ടിങ്കുവിന് പോലും വേണ്ട തോന്നുന്നു. ടിങ്കു ആ അവിടെ ആ ഭാഗത്ത് നിറയെ ഇറച്ചി കാണാണ്ട്. നല്ല മീന ഫ്രഷാണ്. ഞാനൊരു പ്രാവശ്യം മീനെ അങ്ങനെ തന്നെ ഒരു വലിയൊരു മീൻ വാങ്ങി. എന്നിട്ട് അങ്ങനെ തന്നെ വരഞ്ഞ അരപ്പൊക്കെ തിരുമ്പി ഞങ്ങള് വറുത്തുട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ തല വേണമെങ്കിൽ ഏട്ടാ നുറുക്കണ്ട. അതിന്റെ പൂത കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചട്ടിയിലിട്ടിട്ട് അങ്ങനെ തന്നെ വേവിച്ചു തരാം. അങ്ങനെ ഉണ്ട് സെറ്റ്. അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. കൊത്തി നുറുക്കണ്ടോ? ആ പൂവ് വേണോ? ആ പൂവ് ഇടും. ഏട്ടപ്പൊ നല്ല വൃത്തിയിൽ കഴുകി തന്നെ. കള്ളു ഷാപ്പില് കിട്ടുന്ന പോലെ. ആ കള്ളു ഷാപ്പില് കറി ഒരു കുപ്പി കള്ളും കൂടി മേടിച്ചാ മതി. ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ കഴിക്കൊന്നും ഇല്ല. കള്ളൊന്നും എനിക്ക് ഇഷ്ടേ അല്ല. സ്മെല് എടുത്ത ഛർദിക്കാര്. ഇതെന്തിനപ്പൊ ഈ കുപ്പി ഇവിടെ കൊടുന്ന് വെച്ചേ? ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചു.
എവിടെ നോട്ടെ? ഞാൻ അപ്പളെ പറഞ്ഞല്ലേ കൈമുറിയും കൈമുറിയെന്ന്. അതെ, കൈ അച്ഛന്റെ കൈ വെട്ടി മുറിച്ചു, കൈ മുറിഞ്ഞു. നല്ല മൂർച്ചയാണ് ഈ കത്തിക്ക്. നല്ല മൂർച്ചുണ്ട്. അത് പാളിപ്പോയി. അവിടെ നിന്നൊരു പീസ് പോയിണ്ട്. ആ പീസ് എവിടെ ചോദിച്ചപ്പോ എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. കിട്ടിയ ചാൻസിലുണ്ട്. ഒരു കുന്നൊരു കറി വെക്കാനുള്ള മഞ്ഞപ്പൊടി കൊടുന്ന് കഴിയുമ്പോ ചമർത്തി സെറ്റാക്കി. എന്താ വെച്ചാ നല്ല വേദല്ല, അല്ലെങ്കിൽ ബ്ലഡ് വരും. ആ ബ്ലഡ് വരണ്ടേ? ഇത്ര നേരം വന്നായിരുന്നില്ലല്ലോ. എന്നാ ശരി, ഞാൻ പോട്ടെ. എനിക്ക് എന്താ ബ്ലഡ് കണ്ട് തല കറങ്ങും. അതാ കണ്ട, നല്ല മുറിഞ്ഞിണ്ടിട്ടാ. നേരത്തെ ഒന്നും ബ്ലഡ് വന്ന ഏട്ടാ, ബ്ലഡ് വരണ്ടെന്നു. അമർത്തി പിടിക്കേ കുഞ്ഞാമത് പിടിക്കേ. ഏട്ടൻ കൈ മുറിഞ്ഞിട്ടും ഏട്ടത് നന്നാക്കി തരണ്ടട്ട. എനിക്ക് നല്ല മുറിഞ്ഞിണ്ട്, നല്ല ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ശരിക്കും ഇതുപോലെ കൊത്താണ് കൊണ്ട് ചേട്ടന്റെ വിരല് പോവായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മള് മേടിച്ചിട്ട് ഞാൻ അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, പുതിയതാണ്. ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ മേടിച്ചതാണ്. അതും കട്ടിംഗ് ബോർഡും 5 കത്തിയോ 6 കത്തിയോ. ഭയങ്കര വെയിറ്റ് കുറവാ, നല്ല മൂർച്ചുണ്ട്. ഇനി അത് പാളൂട്ടാ, പാളൂട്ടാ. കാണുമ്പോ എനിക്ക് പേടിയുണ്ട്. ആ വെട്ടോത്തി ഭയങ്കര മൂർച്ച കുറവാ. ഞാനത് ഉറച്ച് തരാന്ന് മൂർച്ച കൂട്ടി തരാം. അത്യാവശ്യം ഭംഗിയിൽ കൈ പൊളിച്ചുണ്ട്. ഞാൻ പരിപാടി നിർത്തിട്ടാ. ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെറുതെ മുറിച്ചിട്ട് കറി വെക്കാനുള്ള പരിപാടിയാ. കണ്ട, ഇവിടെ മീൻ വാങ്ങി നിറഞ്ഞിട്ട് വലിഞ്ഞു കയറി വന്ന ചക്കര. കൊറേ നാളായില്ലേ ചക്കരനെ കണ്ടിട്ട്? പഠിപ്പിന്റെ ഭയങ്കര തിരക്കിലായിരുന്നു ചക്കര. വീണ്ടും അച്ഛന് കൊറേ പണി കൊടുത്തിട്ടുണ്ട്. കൊറച്ച് ചാള അധികം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മത്തായി നന്നാക്കാൻ വേണ്ടി. എനിക്കിട്ടുന്ന ഫുള്ള് പണിയായിരുന്നു ചാള. പിന്നെ ഈ തല വാങ്ങിയതിന്റെ ഇറച്ചി അവിടെ വേറെ ഉണ്ട്. അതിന്റെ പുറമെ ഒരു മീൻ കൂടി ഉണ്ടായിരുന്നു. ഈ ഇരിക്കണ ചെറിയ സാധനം കണ്ടത് മീൻ എന്ന് പറഞ്ഞ തീരെ ഇഷ്ടല്ല. വേണ്ടിട്ട് നോയമ്പെടുത്തു. അതിന്ന് മീനോട് ഇഷ്ടം. മീനിന്റെ കൊറച്ച് മീൻ വേണ്ട അമ്മ, മീനിന്റെ കൊറച്ച് ചാറ് കൂട്ടിയിട്ട് ചോറ് തരുമെന്ന് ചോദിച്ചു. അമ്മ മീൻ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പറയാ, മീൻക്ക് വേണ്ടേ മീൻ മീൻ വറുത്ത എണ്ണയിലെങ്കിലും? ആ വലിയ മുട്ട വേണ്ട, ഒരു കുഞ്ഞ മുട്ടെങ്കിലും വറുത്തരുമെന്ന് ചോദിച്ചു. ഇങ്ങനെ നമ്മള് മീൻ തല കട്ട് ചെയ്യണ വീഡിയോ കൂടെ നിർത്താട്ടാ. നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ കറി വെക്കണ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തണില്ല. ആ വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.